ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കുന്നത് ബി ജെ പി ആണെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തുറന്നടിച്ചത് പി സി ജോർജിനൊരു താക്കീതാണ്. കേരള പദയാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ പി സി ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സുരേന്ദ്രൻ അത് പറഞ്ഞത്. ബി ഡി ജെ എസുമായി ഒരു തർക്കവുമില്ല. പി സി ജോർജോ ബി ഡി ജെ എസോ അല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. ആലത്തൂരിൽ സംവരണ മണ്ഡലത്തിലും ബി ജെ പി മത്സരിച്ചു. പദയാത്രയിൽ സുരേഷ് ഗോപിയുടെ ആവശ്യമില്ലെന്നും സുരേന്ദ്രൻ തുറന്നടിച്ചു. തൃശൂരിലെ പദയാത്രയിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സുരേന്ദ്രൻ അത് പറഞ്ഞത്. യു ഡി എഫ് ജാഥ പോയത് ആരെങ്കിലും അറിഞ്ഞോ? ഒരു ജാഥയ്ക്ക് രണ്ട് ക്യാപ്റ്റന്മാരെ ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള തീരദേശത്തെ മത തീവ്രവാദികളെ തോളിലിരുത്തിയാണ് ടി എൻ പ്രതാപൻ സ്നേഹയാത്ര നടത്തുന്നത്. സ്ഥാനാർത്ഥിയാവാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ പ്രതാപനാണ് ഇപ്പോൾ ജാഥ നടത്തുന്നത്. തോറ്റിട്ടും മത്സരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായി. പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ. അവരുടെ സ്ഥാനാർത്ഥിത്വം മഹാസംഭവമാണെന്നാണ് ചിലരുടെ പ്രചാരണം. കുഞ്ഞാലിക്കുട്ടിയുമൊത്ത് അഴിമതി നടത്തിയ എളമരം കരീമിനെ പോലെയുള്ള അഴിമതിക്കാരാണ് രംഗത്തുള്ളത്. ജി സുധാകരനു കൂടി സീറ്റ് നൽകേണ്ടതായിരുന്നുവെന്ന് സുരേന്ദ്രൻ പരിഹസിച്ചു. എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ പ്രതീക്ഷയ്ക്ക് വക നൽകാത്തവരാണ്. എൽ ഡി എഫിനെ നേരിടാൻ ത്രാണിയില്ലാത്തവരാണ് യു ഡി എഫ്. അവരുടെ കഴിവേട് കൊണ്ടാണ് പിണറായി മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നത്. ഇത്രയുമൊക്കെ പറഞ്ഞ സുരേന്ദ്രൻ ഏതായാലും പി സി ജോർജിനെയും ബി ഡി ജെ എസിനെയും പരിഹസിച്ചത് അത്ര ശരിയായില്ല.